കടന്നുകയറ്റ ശ്രമങ്ങളെ അക്കാദമിക് സമൂഹവും പൊതുജനാധിപത്യ സമൂഹവും നേരിടുക തന്നെ ചെയ്യും. സർവകലാശാലകളെ സ്തംഭിപ്പിക്കാനുള്ളതല്ല ചാൻസലർ സ്ഥാനം, വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ആളെ കണ്ടെത്താനുള്ള ചുമതലയാണല്ലോ സെർച്ച് കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. ആ കമ്മിറ്റി ഒരാളൊഴികെയുള്ളവരെ അയോഗ്യരായാണ് വിലയിരുത്തിയതെങ്കിൽ ആ അയോഗ്യരായവരെ പാനലിൽ ചേർക്കണമെന്ന് ചാൻസലർക്ക് എങ്ങനെ കൽപ്പിക്കാൻ പറ്റും? അതായത് സെർച്ച് കമ്മിറ്റി യോഗ്യനാണെന്ന് കണ്ടെത്തി യോഗ്യതയോടുകൂടി ഒരാളെ തിരഞ്ഞെടുത്താൽ അവർ യോഗ്യതയില്ല എന്ന് കണക്കാക്കിയവരെ എങ്ങനെയാണ് ചാൻസലർക്ക് യോഗ്യത കൽപ്പിച്ചുകൊണ്ടെടുക്കാൻ പറ്റുക? സുപ്രീം കോടതിയുടെ മുൻപാകെ ഇല്ലാത്ത കേസുകളിൽ സുപ്രീം കോടതി എടുക്കാനിടയുള്ള നിലപാട് ഇന്ന വിധത്തിലായേക്കുമെന്ന് ഊഹിക്കാൻ എന്ത് പ്രത്യേക സിദ്ധിയാണ് ചാൻസലർക്ക് ഉള്ളത്? ചാൻസലർ അറിയാതെ വന്ന നിയമനമായിരുന്നോ വി സിമാരുടേത്? എങ്കിലല്ലേ പെട്ടെന്ന് വന്ന ഒരു വെളിപാട് പോലെ ചാൻസലർക്ക് പുറത്താക്കാനാവുക? വൈസ് ചാൻസലർമാർക്ക് ഏതെങ്കിലും അയോഗ്യത കോടതി കൽപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി അഭിപ്രായം പ്രകടിപ്പിക്കാത്ത വി സിമാരോട് രാജിവെക്കാൻ ഇദ്ദേഹം കൽപ്പിക്കുന്നത്? എന്തിൻ്റെ പേരിലായാലും ജനാധിപത്യ മന്ത്രിസഭയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ ഭരണം നടത്താമെന്ന് ആരും കരുതേണ്ടതില്ല, മോഹിക്കേണ്ടതില്ല.